മഹാനായ പ്രവാചകനേക്കാൾ നല്ല ഒരു ഭർത്താവ് ലോകത്തില്ല. അവിടുത്തെ മുഴുവൻ ഭാര്യമാരും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംതൃപ്തരായിരുന്നു. അടുക്കള ജോലികളിൽ അവിടുന്ന് സഹായിച്ചത് വിവാഹം കഴിച്ച ഒന്നോ രണ്ടോ മാസക്കാലം വരെ ആയിരുന്നില്ല, മറിച്ച് അവിടുത്തെ സ്ഥിരം സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു ഭാര്യമാരെ വീട്ടുജോലികളിൽ സഹായിക്കുക എന്നത്. ലൈംഗിക രംഗത്തെ നീതി, ഭാര്യയോടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള നീതിയെ എടുത്തു പറഞ്ഞു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ പാത്രത്തിൽ നിന്ന് രണ്ടു ഭാര്യയും ഭർത്താവും ജനാബത്ത് കുളിക്കുന്ന അത്രയും അടുപ്പം. ഏതൊരു ഭാര്യയെക്കുറിച്ചാണോ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ചാണോ ആരോപണം ഉന്നയിക്കുന്നത്, ആ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവിടുത്തെ ആംഗ്യത്തിൽ നിന്ന് മനസ്സിലായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേക്കണമെന്ന്. ഭർത്താവിൻ്റെ ആഗ്രഹം ചില സൂചനകളിൽ നിന്ന് മനസ്സിലാക്കുന്ന അത്രയും അടുത്ത ബന്ധമുള്ള ഭാര്യ അറാക്കിൻ കൊള്ളിയെടുത്ത് വായിലിട്ട് ചവച്ചരച്ച് പ്രീതമൻ്റെ പല്ല് തേച്ചു കൊടുത്തു, ചുടുചുംബനം കൊടുത്തു. അങ്ങനെ ഉമിനീരുമിനീരുമായി ബന്ധപ്പെട്ട് ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാകണമെന്ന് ലോകത്തോട് പഠിപ്പിച്ച ആ പ്രിയപ്പെട്ട ഉമ്മയെയാണ് ഇപ്പോൾ അധിക്ഷേപത്തിന് വിധേയമാക്കിയത് എങ്കിൽ ആ പ്രിയപ്പെട്ട ഉമ്മയും അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതം എങ്ങനെയായിരുന്നുവെന്ന്, അവരുടെ ജീവിതത്തിൽ നിന്ന് ഓട്ടമത്സരമടക്കം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട്, പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മകളെ നീ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ്. ഒരു ഉപ്പ മകളുടെ മുഖത്ത് നോക്കി, മകളെ നോക്കിയിട്ട് അവിടുത്തെ മനസ്സിലുള്ള സ്നേഹം തുറന്നു പറയണം എന്ന മഹത്തായ സന്ദേശം ലോകത്തുള്ള ഏറ്റവും നല്ല ഉപ്പ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്വ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ട് കുട്ടികൾ നടക്കുന്നു, വീഴുന്നു, വീണ്ടും നടക്കുന്നു, വീഴുന്നു. ഹബീബിന് സഹിച്ചില്ല, ഖുത്വ നിർത്തി താഴെ ഇറങ്ങി കുട്ടികളെ എടുത്തു, ഉമ്മ വെച്ചു, സഫിൽ നേരെയാക്കി. വീണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൻ്റെ മുകളിലേക്ക് കയറി ഖുത്വ തുടർന്നു. പേരമക്കളോട് അതേ ഈ തിരക്കുകൾക്കിടക്കെല്ലാം അവിടുന്ന് കാലും കൈയും ചെരിഞ്ഞുകൊടുത്ത്, ആനയായി ചെരിഞ്ഞുകൊടുത്ത് ആ പേരമക്കൾ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് കയറി. സ്വഹാബത്തിൽ ഒരാൾ പറഞ്ഞല്ലോ, നല്ല വാഹനക്കാരൻ തന്നെയെന്ന്. നോക്കൂ, പേരമക്കളോട് ഏറ്റവും നല്ല വല്യുപ്പ, ഇതിനേക്കാൾ വലിയൊരു വല്യുപ്പയെ ലോകത്ത് ലഭ്യമേ അല്ല.